ഷിയാസും ഉമ്മയും നമ്മുടെ 15 വയസ്സിന്റെ വ്യത്യാസമുള്ള നിങ്ങൾ കളിക്കൂട്ടുകാരാണോ? ഷിയാസിന് എന്നെ കല്യാണം കഴിക്കുമ്പോ എനിക്ക് 15 വയസ്സായില്ല. ആണോ? അതിനു മുമ്പ് കല്യാണം കഴിച്ചു. അപ്പൊ 16-ാമത്തെ വയസ്സ് തികയുന്നതിന് മുമ്പ് ഷിയാസും ഉണ്ടായി. ഞങ്ങളപ്പതാണ്ട് 15 വയസ്സിന്റെ വ്യത്യാസമുള്ളു. ഇപ്പൊ ഷിയാസിന് എത്ര വയസ്സുണ്ട്? ഇപ്പൊ അവന് 32 വയസ്സായി, എനിക്ക് 48 വയസ്സായി. ആണോ? അപ്പൊ ഞാനൊക്കെ അറിയട്ടെ, ഇപ്പൊ അവനെ സ്ഥിരമായിട്ട് ഇങ്ങനെ കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്നില്ലേ? ആലോചിക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് അവന് കൊറേ ബാധ്യതകളുണ്ട്, അതൊക്കെ ഒന്ന് കുറച്ചാക്കാതെ നമ്മളൊരു കുട്ടീനെ കൂടുന്നുണ്ടെങ്കിൽ അവന് ബാധ്യത ഒന്നോടും കൂടും. അപ്പൊ നമ്മള് കുറച്ചങ്ങ് ബാധ്യത കുറഞ്ഞിട്ട് കല്യാണം കഴിക്കാന്ന് ഒരു പ്ലാൻ ഇപ്പൊ ഇട്ടാണ്. ഇപ്പൊ ഒരു ബാധ്യത അവൻ വലിച്ചു കയറ്റി വെച്ചേക്ക, വലിയ ബാധ്യത വെച്ചാണ്. വലിയ ലോണാ വിളിച്ചു വെച്ചാൽ കൊറച്ച് പകുതിയെങ്കിലും ആവാതെ നമ്മളൊരു കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ ബാധ്യത വലുതായിട്ട് വരും. അപ്പൊ എന്റെ കൊച്ചിന്റെ തലയിൽ ചുമക്കാൻ പറ്റാത്ത ബാധ്യതയാവും. അപ്പൊ അവന് പിന്നെയും ബുദ്ധിമുട്ടാവൂലേ, ഒരു പെൺകൊച്ചു വരുമ്പോ അവക്കും പിന്നെയും ബുദ്ധിമുട്ടാവും. അപ്പൊ ഇത് ഈ ലോൺ കുറച്ച് പകുതിയായിട്ട് ഞാൻ കല്യാണം കഴിച്ചിരുന്നു. ഇപ്പൊ തീരുമാനിച്ചു വെച്ചു, കണ്ടുവയ്ക്കും, അന്വേഷിക്കണ്ട്, കണ്ടെത്തും, അന്വേഷിക്കണ്ട്. മനസ്സിലുണ്ടോ? ആരുമില്ല. അപ്പൊ അവന് ഈ ഫീൽഡിലുള്ള ആരെങ്കിലും ആലോചിക്കാന്ന് ഞാൻ പറഞ്ഞപ്പോ പറഞ്ഞു, ഈ ഫീൽഡിൽ കല്യാണം കഴിച്ചു ഞാൻ രണ്ട് ഘട്ടമുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കല്യാണം കഴിക്കണ്ടെങ്കിൽ നാട്ടിലൊരു കുട്ടീനെ അന്വേഷിച്ചു വെച്ച് കല്യാണം ആലോചിച്ചാ കഴിക്കാന്ന് പറഞ്ഞു. അപ്പോഴാണ് ഈ വീട് വാങ്ങിച്ചത്. അപ്പൊ ഇത് വലിയൊരു ലോൺ ആയോണ്ട് ഇവിടെ കുറച്ച് പേർഷ്യൻ ക്യാറ്റ്സ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. പേർഷ്യൻ ക്യാറ്റ് ഉണ്ട് അവിടെ ഉണ്ട്. അതിനിടെ അത് പറഞ്ഞപ്പോഴേക്ക് ഞങ്ങൾ ഇങ്ങ് വന്നത്തേക്ക് വെച്ചൊരു കാര്യം പറഞ്ഞല്ലോ, ബിഗ് ബോസിൽ പോയതോടുകൂടി അടിമുടി മാറിയതാണ് ഷിയാസ് എന്ന്. എന്താ സംഭവം? ബിഗ് ബോസിൽ പോയപ്പോ അവന്റെ സ്വഭാവമൊക്കെ മാറി നല്ല മോനായിട്ട് വന്നു. അതുവരെ ആ മറ്റേ എന്ത് കേട്ടാലും ബഹളം ഉണ്ടാക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. അവിടെ പോയിട്ട് വന്നവര് നല്ലൊരു മോനായിട്ട് വന്നു. മാറ്റി കൊടുത്തേ ഞാനൊക്കെ സാധിക്കാം, വീട്ടിലിരിക്കല്ലോ ഞങ്ങളൊക്കെ പണിക്ക് പോവാ, അവരെ നോക്കി ഇരുന്നാലും ഞങ്ങൾക്ക് അതും സാധിക്കാൻ പറ്റുള്ളൂ. അത്രേ ഉള്ളൂ. പൂച്ച അവിടെ ഉണ്ട്. അവിടെ ഇതൊക്കെ ഇതിനൊക്കെ ആരാ നോക്കുന്നേ? ഉമ്മച്ചി തന്നെ നോക്കണേ. ആണോ? ഈ മക്കൾക്കൊന്നും ഇതിനോടൊന്നും താല്പര്യൊന്നുമില്ലേ? ഇളയാള് നോക്കുന്നു. ബാസ് ഇത് എത്ര എണ്ണ ഇവരെ ഇറക്കി വിടാറുണ്ടോ? ഇറക്കി വിടുവോ? അത് ശരി. ഇവരെല്ലാരോടും ഇതിനകത്ത് കിടന്ന് ബഹളം ഉണ്ടാക്കാറുണ്ടോ? അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലേ. വലിയ പൂച്ചയുണ്ടോ? ഒരെണ്ണം. ആണോ? ഇവരുടെ ഒക്കെ അമ്മയാണോ? അച്ഛൻ അമ്മ ഒഴിച്ചു. ആണോ? അച്ഛനെവിടെ? ഏത്? അതാ അമ്മ. ഇത് അത് ശരി. ഇറങ്ങണോന്നേടാ, ഒരെണ്ണത്തിന് എടുക്കടാ. ആ ബുദ്ധിമാൻ ഒരാൾ ആദ്യം ഇറങ്ങി വരണ്ട ഒരാള്. എന്തായാലും ഇവർക്കൊക്കെ പേരുണ്ടോ? മട്ടോ? ഇതൊക്കെ ആരെ പേരിട്ടേക്കണേ? ലിസേ ലിസേ ലിസ വിളിയേക്കോ, നീ വിളിയേക്കണോ? അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ കണ്ട നമ്മുടെ ഷിയാസിന്റെ കുഞ്ഞു ഫാമിലി, കുഞ്ഞു ഹാപ്പി ഫാമിലി അല്ലേ.